ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബ്ലാക്ക് കളർ പെയിൻറ് യൂസ് ചെയ്തിട്ട് ഈ ബോട്ടിൽ മുഴുവനായിട്ട് രണ്ട് കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ രണ്ട് കോട്ട് പെയിൻറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വൈറ്റ് കളർ പെയിൻറ് യൂസ് ചെയ്ത് ഒരു തിന്നായിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് ഫസ്റ്റ് ഒരു കുഞ്ഞ് റൗണ്ട് വരച്ചു കൊടുക്കുക. നമ്മൾ അതിൻ്റെ മേലെ ഇതേപോലെ ഓരോ ഇലകളൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ ചെറിയൊരു ഫ്ലവറാണ് വരച്ചത്. അപ്പോൾ നിങ്ങൾ വരക്കുമ്പോൾ വലിയ ഫ്ലവേഴ്സായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഈ ഫ്ലവർ ഒന്ന് വരച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ഒന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു വൈറ്റ് കളറായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മളിതാ കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ യെല്ലോ കളർ പെയിൻറ് യൂസ് ചെയ്തിട്ട് ഈ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒരു കുഞ്ഞ് റൗണ്ട് വരച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മളിതാ വരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രൗൺ കളർ പെയിൻറ് യൂസ് ചെയ്തിട്ട് ഈ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതേപോലെ കുഞ്ഞി ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സീറോ ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഡോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഗ്രീൻ കളർ പെയിൻറ് യൂസ് ചെയ്തിട്ട് ഈ ഫ്ലവേഴ്സിനൊക്കെ ഇതുപോലെ സ്റ്റെമ് വരച്ച് കൊടുക്കുക. ഇപ്പം നമ്മളിതാ സ്റ്റെമ് വരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സെയിം കളർ യൂസ് ചെയ്തിട്ട് ഈ സ്റ്റെമ്മിൻ്റെ മേലെ കുറച്ച് ലീവ്സും കൂടെ വരച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ വരച്ചിട്ടുണ്ട്. നമ്മൾ ബ്രൗണും യെല്ലോ കൂടെ മിക്സ് ചെയ്തിട്ട് ബോട്ടിലിൻ്റെ നെക്കിൽ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ ബ്രൗൺ കളർ പെയിൻറ് കൊണ്ട് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ ബോട്ടിലായിട്ട് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.